ഹലോ ഗായ്സ് ഞാൻ ഇന്നൊരു പുതിയ വിവരവുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആധാർ ഇപ്പോൾ പി വി സി കാർഡ് രൂപത്തിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ആധാറിൻ്റെ സൈറ്റ് പോയി ഔദ്യോഗികമായിട്ട് തന്നെ നമുക്ക് കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും വെറും അൻപത് രൂപ കൊടുത്താൽ പോസ്റ്റ് വഴി ആധാർ കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ് ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തവർക്കും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തവർക്കുമെല്ലാം ആധാർ കാർഡിന് അപേക്ഷ നൽകാവുന്നതാണ് നമ്മൾ ആധാറിൽ നൽകിയിട്ടുള്ള അഡ്രസ്സിലേക്കാണ് കാർഡ് ലഭിക്കുക കാർഡിന് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക കാർഡ് കിട്ടിയതിന് ശേഷം എൻ്റെ കോലം ഇങ്ങനെയല്ല എൻ്റെ ഫോട്ടോ നന്നായില്ല എന്നും പറഞ്ഞ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് പറയരുത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട് അതുവഴി നമുക്ക് കാർഡിന് അപ്ലൈ ചെയ്യാൻ ആരംഭിക്കാം ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുള്ള വെബ്സൈറ്റ് ലിങ്കിൽ പ്രവേശിക്കുമ്പോൾ ഇതുപോലുള്ള പേജ് വരുന്നതായി കാണാം ഓർഡർ ആധാർ കാർഡ് എന്നുള്ള ഈ പേജിൽ ഗെറ്റ് യുവർ ആധാർ കാർഡ് എന്നുള്ള ബാനറെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് കാർഡിന് വരുന്ന ചിലവ് അൻപത് രൂപയാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് അത് ജി എസ് ടിയും സ്പീഡ് പോസ്റ്റ് ചാർജും എല്ലാം അടക്കമാണ് കാർഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി ആധാർ നമ്പറോ അല്ലെങ്കിൽ വെർച്വൽ ഐ ഡിയോ അതുമല്ലെങ്കിൽ ഇ ഐഡിയോ ഉപയോഗിക്കാം ആധാർ നമ്പറുള്ളവർക്ക് ആധാർ നമ്പർ തന്നെ സെലക്ട് ചെയ്യാം പന്ത്രണ്ടൊക്കെ ആധാർ നമ്പർ നൽകിയ ശേഷം അതിൻ്റെ താഴെ സെക്യൂരിറ്റി കോഡ് ചോദിക്കുന്നുണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ക്യാപ്സയാണ് നാം ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് അതിന് ശേഷം മൈ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം നിങ്ങൾ ഇതുവരെ ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മറ്റേതെങ്കിലും മൊബൈൽ നമ്പർ ഇവിടെ നൽകാവുന്നതാണ് നമ്മൾ നൽകുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതായിരിക്കും ആ ഒ ടി പി നൽകി നമുക്ക് മുന്നോട്ട് പോകാം വീണ്ടും താഴെ സ്കോൾ ചെയ്യുമ്പോൾ ഇവിടെ അല്പം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആധാർ കാർഡ് ഓർഡർ ചെയ്യാൻ അൻപത് രൂപയാണ് ചിലവെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ കാർഡ് ഓർഡർ ചെയ്യാൻ ആധാർ നമ്പറോ അല്ലെങ്കിൽ വെർച്വൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറോ അതുമല്ലെങ്കിൽ ഇ ഐ ഡി ഉപയോഗിക്കാമെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ താഴെ വാലിഡേഷൻ ത്രൂ ഒ ടി പി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ ഒ ടി പി നൽകി ആധാർ കാർഡ് ഓർഡർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ആധാർ കാർഡിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത് എം ആധാർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ടി ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ആധാർ കാർഡിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കുകയുള്ളൂ രജിസ്റ്റർ ചെയ്യാത്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് കാർഡ് ഓർഡർ ചെയ്യുമ്പോൾ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതല്ല ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം നൽകാം ഞാനിവിടെ ആദ്യമായി ആധാർ നമ്പർ എൻ്റർ ചെയ്യുകയാണ് അതിനുശേഷം സെക്യൂരിറ്റി കോഡ് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്യുന്നു അതിനുശേഷം മൈ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് എന്നുള്ള ഓപ്ഷൻ കാണാം ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ലിങ്ക് ചെയ്തവർ ഈ ഓപ്ഷൻ അണ്ടിക്ക് ചെയ്യേണ്ടതാണ് അതിനുശേഷം സെൻറ്റ് ഒ ടി പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നാം ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതാണ് ലിങ്ക് ചെയ്യാത്ത മൊബൈൽ നമ്പറാണ് നൽകുന്നതെങ്കിലും അതിലേക്ക് ഒ ടി പി ലഭിക്കുന്നതായിരിക്കും ലഭിച്ച ഒ ടി പി താഴെ എൻ്റർ ചെയ്യുക ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യാൻ വേണ്ടി അതിന് മുമ്പിൽ കാണുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ തുറന്നു വരുന്ന പേജിൽ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തവർക്ക് മാത്രമാണ് ആധാർ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുകയുള്ളൂ രജിസ്റ്റർ ചെയ്യാത്ത മൊബൈൽ നമ്പർ നൽകിയാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ഈ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതല്ല കാർഡിൻ്റെ ഒരു മാതൃക നമുക്കിവിടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്കിവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം അല്പസമയം കാത്തു നിൽക്കുക ഒരു കാരണവശാലും ഈ ഭാഗത്തിൽ നിന്നും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത് പേ ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിക്കാം അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ യു പി ഐ ഉപയോഗിക്കാം ഞാനിവിടെ കാർഡാണ് ഉപയോഗിക്കുന്നത് അതിനായി കാർഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ശേഷം കാർഡ് നമ്പർ എന്നുള്ള കോളത്തിൽ കാർഡിൻ്റെ പുറത്ത് കാണുന്ന കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക അതുപോലെ എക്സ്പയറി മന്ത് ഇയർ എന്നിവ എൻ്റർ ചെയ്യുക കാർഡിന്റെ പിറകിൽ കാണുന്ന മൂന്നൊക്കെ സി വി നമ്പർ എൻ്റർ ചെയ്യുക ശേഷം നെയ്മോൺ കാർഡ് എന്നുള്ളതിൽ കാർഡിന്റെ പുറത്ത് കാണുന്ന പേരും എൻ്റർ ചെയ്ത് താഴെ സേവ് ദീസ് ഓപ്ഷൻ സെക്യൂർലി ഫോർ ഫാസ്റ്റർ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് അൺടിക്ക് ചെയ്യുക കാരണം നമ്മുടെ കാർഡ് ഇവിടെ സേവ് ചെയ്ത് വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ശേഷം പ്രൊസീജർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അല്പസമയം കാത്ത് നിൽക്കുക ഒരിക്കലും ഈ ഭാഗത്തു നിന്നും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത് അല്ലെങ്കിൽ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത് അല്പസമയത്തിനകം തന്നെ ബാങ്കിന്റെ പേജിലേക്ക് നാം എത്തുന്നതായിരിക്കും ഇവിടെ ബാങ്കിൽ നിന്ന് വരുന്ന ഒ ടി പി എൻ്റർ ചെയ്യുക ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗത്തിൽ നിന്നും ഒരു കാരണവശാലും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത് അല്ലെങ്കിൽ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത് ഇപ്പോൾ നാം വീണ്ടും ആധാർ സൈറ്റിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഇവിടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കാണിക്കുന്നുണ്ട് ഇതിൽ കാണുന്ന സർവീസ് റിക്വസ്റ്റ് നമ്പർ എസ് ആർ എൻ എന്നുള്ളത് കോപ്പി ചെയ്യുക ട്രാക്ക് ചെയ്യാൻ ഈ നമ്പർ നമുക്ക് ആവശ്യമാണ് പേയ്മെൻറ്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡൗൺലോഡ് പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഈ പേജ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ പേയ്മെൻറ്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഈ നമ്മുടെ ആധാർ കാർഡ് എവിടെ എത്തി എത്തിയെന്നുള്ളതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എസ് ആർ എം ചോദിക്കുന്നുണ്ട് അതായത് സർവീസ് റിക്വസ്റ്റ് നമ്പർ ചോദിക്കുന്നുണ്ട് നേരത്തെ നാം കോപ്പി ചെയ്ത ഇരുപത്തെട്ടക്ക സർവീസ് റിക്വസ്റ്റ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം കാർച്ചയും എൻ്റർ ചെയ്ത് ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ റീപ്രിൻ്റ് സ്റ്റാറ്റസ് വന്നിരിക്കുകയാണ് എസ് ആർ എൻ സ്റ്റാറ്റസിൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നുള്ളത് വന്നിട്ടുണ്ട് ഇനി ഷിപ്പ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും ഓർഡർ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കാർഡ് എന്തായി എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വെബ്സൈറ്റിൻ്റെ മുകളിൽ തന്നെ ചെക്ക് ആധാർ കാർഡ് സ്റ്റാറ്റസ് എന്നുള്ള ലിങ്ക് കാണാം അതേ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ തുറന്നു വരുന്ന ചെക്ക് ആധാർ സ്റ്റാറ്റസ് എന്നുള്ള പേജിൽ എസ് ആർ എം എന്നുള്ളതിൽ സർവീസ് റിക്വസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യുക നമ്മൾ ഡൗൺലോഡ് ചെയ്തു വെച്ച പി ഡി എഫിലും ഈ എസ് ആർ എൻ കാണാവുന്നതാണ് അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്യുക ശേഷം കാഴ്ചയും എൻറ്റർ ചെയ്ത് ചെക്ക് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ എസ് ആർ എൻ സ്റ്റാറ്റസിന്റെ താഴെ റിക്വസ്റ്റ് പ്രൊസസർ ആൻഡ് സെൻഡ് ഫോർ പ്രിന്റിംഗ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ഇനി ഇത് പോസ്റ്റ് വൈ ഇനി ഇത് പോസ്റ്റ് വോയി അയക്കുന്ന സമയത്ത് ട്രാക്ക് ചെയ്യാനുള്ള ട്രാക്കിംഗ് നമ്പറും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും സ്പീഡ് പോസ്റ്റ് വോയി നമുക്ക് കാർഡ് ലഭിക്കുക ഈ രീതിയിലാണ് ആധാർ കാർഡ് നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നാൽ പ്രതീക്ഷിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ ഗുഡ് ബൈ